ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിദ്ധീസ് വേൾഡ് വൺസ് അഗെയിൻ. നമ്മളിന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ്. സിദ്ധീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇറച്ചിച്ചോറ്. അത് സിദ്ധീസ് വേൾഡിൻ്റെ വേഷത്തിൽ എല്ലാവർക്കും ഒന്ന് കാണാം. നമ്മളിവിടെ റെഡിയാക്കുന്നത് മട്ടൺ റൈസാണ്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഫാമിലിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ നമുക്ക് കണ്ടുവരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാലേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ടെന്ന് ഏകദേശം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റാൻ പറ്റുന്നില്ല, കാരണം സ്ഥിരമായിട്ട് പറയുന്ന വേർഡ്സ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതാണ് മെയിൻ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കുള്ള മട്ടൻ്റെ പങ്ക് റെഡിയായിട്ടുണ്ട്. റെഡിയാക്കാൻ പോകുന്നത് മട്ടൺ റൈസാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടതെല്ലാം നമുക്ക് പരിചയപ്പെടാം. മട്ടൺ റൈസിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്, അപ്പോൾ നമുക്ക് മലബാറുകാരൊക്കെ നമ്മൾ ഇറച്ചിച്ചോറെന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു റൈസ് ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അതായത് ഒറ്റയ്ക്ക് കഴിയുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സവാളയാണ്. സവാള ഏറെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 4-5 സവാളയോളം അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. സവാളയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ കൊച്ചുള്ളി നമ്മൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരും. സവാള നമുക്ക് കുറച്ച് റൈസിനും ആവശ്യമുണ്ട്, എന്താ ഇറച്ചിക്കും ആവശ്യമുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് അളവ് നമ്മൾ കറക്റ്റായിട്ട് ചേർക്കുമ്പോൾ പറഞ്ഞു തരാം. പിന്നെ നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം. ബേലി ലീഫ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്, പക്ഷെ നമുക്ക് ബേലി ലീഫ് കിട്ടിയില്ല. അപ്പം അതും നല്ലതാണ്. ഇളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇത് രണ്ടും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ പോത്ത് ബിരിയാണി വെച്ച വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന അതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ലിങ്ക്, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് കാണുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കാഷു എടുത്തിട്ടുണ്ട്, കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ എടുക്കുക. നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളതുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കിസ്മിസും കാഷ്യൂ ഒക്കെ കാണുമ്പോൾ റൈസ് നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള പെരിഞ്ജീരകം കഴുകി എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചിടാനായിട്ട്. പിന്നെ നമുക്ക് പൊടികൾ ആവശ്യമുണ്ട്. അതിനേക്കാട്ടും മുന്നേ ആയിട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയാനുള്ളത് റൈസാണ്. ബസ്മതി റൈസ് ഉണ്ട്, ഇത് ഏകദേശം എടുത്തിട്ടുള്ളത്. അരി തന്നെ എടുത്തിട്ടുണ്ട്. മട്ടനും ഏകദേശം 1 കിലോ ഉണ്ട്. അപ്പോൾ നമ്മൾ നീളത്തിലുള്ള ഇൻറ്റഗ്രേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കണം. എല്ലാവരും ചില നമ്മൾ വേവിച്ചെടുക്കുന്നതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം, ഇൻഗ്രീഡിയൻസ് എത്ര അളവ് ചേർക്കണം എന്നുള്ള കാര്യം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ 1 കൂടം വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളകും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടിട്ടാണ് ഇത് എന്താ മട്ടനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മട്ടന് നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വേറൊരു ഐറ്റം എന്ന് വെച്ചാൽ നെയ്യാണ്. പിന്നുള്ളത് നമുക്ക് പൊടികളാണ്. നമ്മൾ ഏകദേശം 1-3 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം, ഏകദേശം 1.5 സ്പൂൺ എന്ന് പറയാം, 1.5 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചൂടായിട്ട് വേണം, നമുക്ക് ചൂടാക്കി വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ പച്ചമണം വരും. അപ്പം നമുക്ക് കറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞത് ഇതാണ് പെരിഞ്ജീരകം. പെരിഞ്ജീരകം അപ്പം തന്നെ പൊടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്, മണം കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ പെരിഞ്ജീരകം നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അടുപ്പിലൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി. നന്നായിട്ട് ചൂടാക്കി എടുക്കുക.
റൈസിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ മട്ടൺ വേവിക്കുന്നത്. ഒരുപാട് വേവുള്ളത് മട്ടനാണെങ്കിൽ മാത്രം കുക്കറിൽ വേവിച്ചാൽ മതി, അല്ലാത്തതെല്ലാം നമുക്ക് അല്ലാതെ വേവിക്കാം. ഇത് നമ്മൾ ഒരു വിസിലേ അടിക്കുന്നുള്ളൂ. അപ്പോൾ മട്ടൺ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. സവാളയെല്ലാം വഴറ്റതിന് ശേഷം നമുക്ക് മട്ടൺ ഇതിൽ മിക്സ് ചെയ്ത് വേണം നമുക്ക് വേവിക്കാനായിട്ട്, കുക്കറിൽ വേവിക്കാനായിട്ട്. നമുക്ക് ഏകദേശം ഇത്രയധികം സവാള നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് റൈസിൽ ചേർത്ത് കൊടുക്കാനാണ്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. നമ്മൾ 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതിൽ വാടുന്നവരെ ഇളക്കി കൊടുക്കുക. സവാള ഏകദേശം കറക്റ്റ് പരുവത്തിന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം സവാളയും തക്കാളിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടൺ ഫുള്ളായി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 കിലോ മട്ടനാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇതിലിട്ട് കൊടുക്കണം. എന്നിട്ടിത് ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ഫുള്ള് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഫുള്ള് മിക്സ് ചെയ്യുക. ജീരകം ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 വിസിൽ അടിച്ച് എടുത്ത് വെക്കുക. നമുക്ക് വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ ഉള്ളിയും തക്കാളിയും മട്ടണീന്നും എല്ലാം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് 1 വിസിൽ കൊടുത്തതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ആവശ്യത്തിന് ഏരിയ എല്ലാം നമ്മളിതിനകത്തുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്കിത് അടച്ച് വെച്ച് കുക്കറിൽ വിസിലടിപ്പിക്കാം. നമുക്ക് കുക്കർ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കർ വിസിലൊക്കെ വന്ന് കറക്റ്റായിട്ട് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മട്ടൺ നല്ല രീതിയിൽ വെന്ത് കണ്ട. അത്യാവശ്യത്തിന് നമുക്ക് വെള്ളം ഒട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എങ്കിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളം നമുക്ക് പറ്റിച്ചെടുക്കണം ചോറിലൂടെ വെച്ചിട്ട്. നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. നമ്മൾ കറക്റ്റ് പരുവത്തിന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 സ്പൂൺ 1.5 സ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് കറക്റ്റ് പരുവത്തിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി റൈസിന് വേണ്ടിയുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷനിലേക്ക് പോവാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഏകദേശം 2 സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യു ചേർത്ത് കൊടുക്കാം. കാഷ്യു നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ നട ഈ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് വീർത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ വീർത്ത് വരണം. നല്ല രീതിയിൽ കിസ്മിസ് എല്ലാം നല്ല രീതിയിൽ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാളയും കൂടെ ചേർത്ത് വഴറ്റാം. കാരണം എല്ലാം നമ്മൾ മിക്സ് ചെയ്യുന്നതായതുകൊണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കാമെന്ന് പറയുന്നത്. കാരണം എന്താ, പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. നമുക്ക് ഇതിലേക്ക് ഇനി ഈ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സവാള നല്ല ബ്രൗൺ നിറമാകുന്നവരെ തന്നെ വഴറ്റിയെടുക്കണം. ചെറിയ രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. സവാളയൊക്കെ നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫസ്റ്റ് നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കാം. കുറച്ച്
കുറേശ്ശായിട്ട് നമുക്ക് ഇച്ചിരി വെള്ളമുണ്ട്. ആ വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് സെപ്പറേറ്റ് വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ റൈസ് ഈ വെള്ളത്തിൽ കിടന്ന് നമ്മൾ റൈസ് വേവിച്ചെടുക്കണം. നമ്മൾ ചോറ് സെപ്പറേറ്റ് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് പറ്റിയതിന് ശേഷം നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പറ്റിച്ചെടുക്കാം. പട്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് പറ്റിച്ചെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി നാരങ്ങാ നീരോട് ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇച്ചിരി പരുവത്തിന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് നാരങ്ങാ നീരോടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമ്മുടെ മട്ടൺ റൈസ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപാടികളിലൂടെ ബാക്കിയുണ്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് ഡെക്കറേഷൻസ്. നമ്മുടെ മട്ടൺ റൈസ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുതിനയിലയും മല്ലിയിലയും ഇട്ട് ഗ്രീൻ ചില്ലി എല്ലാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റ് പരുവം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പികളായിട്ട് വീണ്ടും വരേക്കും. ബൈ.